നമസ്കാരം. അമിത്ഷാ ഇന്നലെ പാർലമെന്റിൽ ത്രിപുരയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. ത്രിപുരയ്ക്ക് എന്തിന് 600 കോടി? തീർച്ചയായും അമിത്ഷാ ഇന്നലെ പ്രഖ്യാപിക്കുന്നത് വരെ ഭൂഗോത്രവർഗക്കാരെ കുറിച്ചോ അവർ അനുഭവിക്കുന്ന ഭയാനകമായ യാതനകളെ കുറിച്ചോ ഞങ്ങളിൽ ഭൂരിഭാഗത്തിനും അറിയുമായിരുന്നില്ല. മിസോറാം സംസ്ഥാനത്തു നിന്നുള്ള റിയാ ഗോത്രവർഗക്കാരാണിവർ. ബ്രൂ എന്ന ഭാഷ സംസാരിക്കുന്നതിനാൽ അവർ ഒരു ജനത എന്നറിയപ്പെടുന്നു. തീവ്ര ഹിന്ദുക്കൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും തങ്ങളുടെ പ്രാകൃതമായ ആരാധനാ രീതികൾ തുടരുകയും ചെയ്യുന്നവർ. അതുകൊണ്ടാണ് മിസോറാം സംസ്ഥാനത്തെ ഭൂരിപക്ഷമായ ക്രിസ്ത്യാനികൾ അവരെ ക്രൂരമായി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. 1997 വീടും വസ്തുക്കളും ഉപേക്ഷിച്ച് ഓടി അയൽ സംസ്ഥാനമായ ത്രിപുരയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിതം തള്ളി നീക്കിയ ക്രൂരതകൾ എത്ര ക്രൂരമാണ്! അഭയാർത്ഥി ക്യാമ്പുകൾ നമ്മുടെ വായിലിരിക്കുന്ന ഒന്നായി കരുതരുത്. പട്ടിണിയും രോഗവും പതിവായ സ്ഥലങ്ങളിലായിരുന്നു ക്യാമ്പുകൾ. മിസോറാമിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം പോലും അവർക്കില്ല. 2018 ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവർ ത്രിപുരയിൽ നിന്ന് വന്ന വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. സ്വന്തം മണ്ണിൽ ജീവൻ നഷ്ടപ്പെട്ട് യാതൊരു അവകാശവുമില്ലാതെ തങ്ങൾ താമസിക്കുന്നിടത്ത് അഭയം പ്രാപിച്ചു. ഈ അഭയാർത്ഥികളുടെ എണ്ണം 5400 കുടുംബങ്ങളിലെ 34,000-ൽ അധികം ആളുകളായിരിക്കാം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിസ്സഹായരും ശൂന്യത മാത്രം. ഭാവിയുമായ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അതെ, അവരുടെ സങ്കടങ്ങളുടെ നിലവിളി ദൈവത്തിൽ എത്തിയിരിക്കണം. കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒപ്പുവെച്ച ചരിത്രപരമായ കരാർ ഇവരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകി. കേന്ദ്ര സർക്കാരും മിസോറാം സംസ്ഥാനവും ത്രിപുര സംസ്ഥാനവും തമ്മിലുള്ള കരാറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ഒപ്പുവെച്ചു. അതനുസരിച്ച് ഓരോ കുടുംബത്തിനും ത്രിപുരയിൽ പ്ലോട്ട് ഭൂമി നൽകുകയും അതിൽ വീട് പണിയുന്നതിന് 1.5 ലക്ഷം രൂപ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ധനസഹായം നൽകുകയും ചെയ്യും. ഓരോ കുടുംബത്തിനും 4 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപവും 2 വർഷത്തേക്ക് പ്രതിമാസം 5,000 രൂപ ധനസഹായവും നൽകും. ഭൂഗോത്രവർഗക്കാർക്ക് 2 വർഷത്തേക്ക് റേഷൻ സാധനങ്ങളും സൗജന്യമാണ്. ഈ ചരിത്ര നിമിഷം സാധ്യമായിരിക്കുന്നു. BJPയുടെ കിരീടത്തിലെ മറ്റൊരു തിളങ്ങുന്ന രത്നം കൂടിയാണിത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.